ആകാശവാണി. തിരുവനന്തപുരം വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അങ്കണപ്പൂമഴ, ജെൻഡർ ഓഡിറ്റഡ് പാഠപുസ്തകം. വേദേതിഹാസകാലം തൊട്ടേ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന മേഖലയാണ് ഭൂമി മലയാളം. ആദ്യകാലങ്ങളിൽ ശാലകളും സഭാമഠങ്ങളും പിന്നീട് എഴുത്തുപള്ളികളും പള്ളിക്കൂടവുമൊക്കെയായി രൂപാന്തരം പ്രാപിച്ചവയായിരുന്നു അന്നത്തെ പാഠശാലകൾ. എന്നാൽ ഇത്തരം പാഠശാലകൾ സമൂഹത്തിൽ ചില വിഭാഗത്തിനു മാത്രം വിദ്യാഭ്യാസം നൽകുന്നതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടവയായിരുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കേരളത്തിൽ വ്യാപക വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത്. അപ്പോഴും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല. കാലാന്തരത്തിൽ വിദ്യാഭ്യാസത്തിൽ ഏറെക്കുറെ ലിംഗസമത്വം കൊണ്ടുവരാൻ കഴിഞ്ഞു. ജീവിതത്തിലെ നിർണായക കാലഘട്ടമാണ് ശൈശവം. സ്വഭാവ രൂപീകരണത്തിനും സമഗ്ര വികസനത്തിനും അനൗപചാരിക വിദ്യാഭ്യാസം ശൈശവകാലത്ത് ലഭിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള വിദ്യാഭ്യാസമാണ് അങ്കണവാടികളിൽ നിന്ന് നൽകുന്നത്. ഇക്കഴിഞ്ഞ വനിതാ ദിന സന്ദേശം നല്ലൊരു നാളേക്കായി സുസ്ഥിര ലിംഗസമത്വം ഇന്നേ എന്നതാണ്. ഇതിനായി നാളത്തെ തലമുറയെ ഇന്നു തന്നെ ലിംഗസമത്വം ഉറപ്പാക്കി വളർത്തേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇക്കാര്യത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയും. ഇതിന്റെ ഭാഗമായി ചെറുപ്രായം മുതൽ തന്നെ ലിംഗസമത്വത്തിന്റെ പ്രാധാന്യവും അവബോധവും നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി അങ്കണവാടികളിൽ ഉപയോഗിച്ചു വരുന്ന പഠന സാമഗ്രികൾ ജെൻഡർ ഓഡിറ്റിംഗിന് വിധേയമാക്കി. ഇപ്രകാരം പരിഷ്കരിച്ച പാഠപുസ്തകമാണ് അങ്കണപ്പൂമഴ. അങ്കണപ്പൂമഴയെക്കുറിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഭരണസമിതി അംഗവും സംസ്ഥാന ഗവൺമെന്റിന്റെ ലിംഗനീതി സംബന്ധിച്ച മുൻ ഉപദേഷ്ടാവുമായ ഡോക്ടർ ആനന്ദി ടി കെ വാർത്താ തരംഗിണിയോട്. വളരെ നന്നായിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണത്. വളരെ ചൈൽഡ് ഫ്രണ്ട്ലിയാണ്. ഈ ഒറ്റൊരു കാര്യത്തിൽ മാത്രമേ അതിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ ജെൻഡർ ബയാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. അതിന് നമ്മൾ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് പുസ്തകം മുഴുവനായിട്ടും അതിൻ്റെ ചിത്രങ്ങൾ, പാട്ട്, കഥകൾ, കഥകൾ പറഞ്ഞിരിക്കുന്ന രീതി, അതിലുള്ള ഈ നാല് കാര്യങ്ങളും എടുത്ത് അതിലുള്ള ജെൻഡർ ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സ്റ്റീരിയോടൈപ്പിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ, ലിംഗപരമായിട്ടുള്ള തൊഴിൽ വിഭജനം എന്നിങ്ങനെ നാല് കാര്യങ്ങൾ ഈ നാല് വിഷയങ്ങളിൽ നോക്കിയിട്ട് അത് ക്വാളിഫൈ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ പേജായി വായിച്ച് അതിലുള്ള ചിത്രങ്ങളിൽ മാറ്റം വരുത്തി. പാട്ടുകൾ ഭയങ്കരമായിട്ടുള്ള ജെൻഡർ ബയാസ് ഉള്ളതുണ്ടായിരുന്നു. അമ്മ തന്നൊരു നെയ്യപ്പം കഴിച്ച് അച്ഛൻ വാങ്ങിയ ഉടുപ്പിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ മുഴുവനും നമ്മളത് മാറ്റി. അതുപോലെ പാട്ടുകൾ മാത്രമല്ല, പാഠഭാഗത്തിലും കുറുക്കച്ഛൻ, കുരങ്ങച്ഛൻ എന്നൊക്കെ പറയുന്നതും കോഴിയമ്മ, മുയലമ്മ, ഈ കോഴിയമ്മയും മുയലമ്മയും എപ്പോഴും നെയ്യപ്പൻ ചുരുളും അടുക്കളപ്പണിയും മാത്രമാണ്. അപ്പം അത്തരത്തിലുള്ള ജെൻഡർ ബയാസ് മുഴുവൻ നമ്മൾ അതിൽ നിന്ന് മാറ്റി. ചിത്രങ്ങളിലും മറ്റേ പാവാടിയും ബ്ലൗസും മുടിയും നീട്ടി വളർത്തി, സാരി ഉടുത്തുകൊണ്ട് സാരി ഉടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ എല്ലാ ചിത്രങ്ങളിലും ഈ സാരി ഉടുത്തുകൊണ്ട് ചുമ്മാ ഇരിക്കുന്ന സ്ത്രീകൾ, അതിനെ നമ്മൾ വിളിക്കുന്നത് കോസ്മെറ്റിക് ബയാസ് എന്നാണ്. അതായത് സ്ത്രീകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ സ്ത്രീകളുടെ ചിത്രം വരയ്ക്കുകയും ബാക്കിൽ പുരുഷന്മാർ ഭയങ്കര ആക്റ്റീവായിട്ട് പണിയെടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. വിസിബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ആക്റ്റീവാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിസിബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കാണിക്കുന്ന രീതിയിലുള്ളതിനെ നമ്മൾ കോസ്മെറ്റിക് ബയാസ് എന്നാണ് പറയാം. അത്തരത്തിൽ കോസ്മെറ്റിക് ബയാസ് ഉള്ളത് മുഴുവനും നമ്മൾ മാറ്റി, ചിത്രങ്ങൾ മാറ്റി വരച്ചു. അതുപോലെ കൽപ്പണിക്കാരൻ മാത്രമായിരിക്കുന്നതും അവിടെ ചുമ്മാ നോക്കി നിൽക്കുന്നതായിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് ആ ചിത്രങ്ങളൊക്കെ മാറ്റി, കാരണം ഇന്ന് കൽപ്പണിക്ക് പോവാത്ത സ്ത്രീകളില്ല. കൽപ്പണിക്ക് സ്ത്രീകളും അതേ രീതിയിൽ കല്ല് ചുമക്കാനും മേസൺട്രിയും ഒക്കെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ
ഇടയ്ക്ക് അവരെയും മാറ്റി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചിത്രങ്ങളില്, പദ്യങ്ങളില്, വാക്കുകളില്, പാഠഭാഗങ്ങളില് ഒക്കെ തന്നെ ഈ നാല് വിഷയങ്ങളും, ജെൻഡർ ബയാസ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്, ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ, അതേമാതിരി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഈ നാലെണ്ണം ഇല്ലാത്ത രീതിയിലേക്ക് പാഠപുസ്തകം ഉണ്ടാക്കി. എൻ്റെ ഒരു പഴയ പുസ്തകത്തിൽ തന്നെ കറക്ഷൻസ് നടത്തിയിട്ട് അവിടെ ഹാൻഡ് ഓവർ ചെയ്യുക ചെയ്ത് അതിപ്പോ ജൂണില് പുസ്തകങ്ങൾ പുറത്തു വരും. അത് പുസ്തകങ്ങൾ പുറത്തു വന്ന് പുതിയ പുസ്തകങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, അവർ കാണുന്ന രീതിയിലുള്ള സ്ത്രീകളും അവർ കാണുന്ന രീതിയിലുള്ള കുട്ടികളും പുസ്തകങ്ങളിൽ, ചിത്രങ്ങളിൽ നിന്ന് പ്രകടമാണ്. അതുപോലെ തന്നെ അവരുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അംഗനവാടി തൊട്ട് തന്നെ ഉണ്ടാവുന്ന ഒരു ശീലമായി മാറുകയും പിന്നീട് വരുന്ന സ്കൂളുകളിലും പിന്നീട് വരുന്ന വിദ്യാഭ്യസിക്കുന്ന സമയത്തും ഇതൊരു ഒരു ഹാബിറ്റായിട്ട് മാറുകയും നിലനിൽക്കുന്ന സ്റ്റീരിയോടൈപ്പിനെയും നിലനിൽക്കുന്ന പഴകിക്കിടക്കുന്ന പരമ്പരാഗത മൂല്യങ്ങളെയും ചോദ്യം ചെയ്യാൻ പുതിയ തലമുറയെ തയ്യാറാക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. കുട്ടികളിൽ ഈ പാഠപുസ്തകം എത്രമാത്രം സ്വാധീനം ചെലുത്താം എന്നതിനെക്കുറിച്ച് തന്റെ അനുഭവ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ് ICDS സൂപ്പർവൈസർ പത്മകുമാരി. കുഞ്ഞു കുട്ടികളിൽ ജെൻഡർ അവബോധം വളർത്തി അവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന തരത്തിലാണ് പുസ്തകം തയ്യാർ ചെയ്തിരിക്കുന്നത്. അംഗനവാടി പുസ്തകങ്ങളിൽ ജെൻഡർ പരിഗണിക്കണം എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. കുടുംബവും സാമൂഹ്യ ചുറ്റുപാടും കുട്ടിയുടെ വളർച്ചയിൽ, സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. കേരളത്തിൽ കുട്ടികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ, മറ്റു ജെൻഡറുകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ അംഗനവാടി പുസ്തകങ്ങളുടെ ജെൻഡർ ഓഡിറ്റ് പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. 24 തീമുകളും 6 ഉപതീമുകളും ഉൾപ്പെടെ 30 തീമുകളാണ് പുസ്തകത്തിൽ. ഇവ ഭാഷാവികാസം, വൈജ്ഞാനിക വികാസം, ശാരീരിക ചാലക വികാസം, സാമൂഹിക വൈകാരിക വികാസം, ക്രിയാത്മകത, സർഗാത്മകത, ആസ്വാദനം എന്നിങ്ങനെ 5 വികാസ മേഖലകളിലൂടെ കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങളെ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ അനുഭവവേദ്യമാക്കി തീർക്കുന്നതിന് ഉപകരിക്കുന്നു. സ്ത്രീ പുരുഷ പ്രതിനിധാനം, വസ്ത്രധാരണം, കഥാപാത്രങ്ങളുടെ പേരുകൾ, ജോലി എന്നിവയിലെല്ലാം ലിംഗനീതി കൂടി പ്രതിഫലിക്കേണ്ടതാണ്. പലപ്പോഴും സ്ത്രീകൾ അപ്രത്യക്ഷരാകുന്ന സാഹചര്യവും പുസ്തകത്തിലുണ്ട്. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ മഹത് വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോൾ സ്ത്രീകളെ അദൃശ്യരാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ മഹനീയ സ്ത്രീ വ്യക്തിത്വങ്ങളെ കൂടി പരിഗണിച്ചാൽ മാത്രമേ കുരുന്നു മനസ്സിൽ സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരല്ല, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ജെൻഡർ ആഡിറ്റിന് വിധേയമാക്കി പരിഷ്കരിച്ച അങ്കണ പൂമഴയും അങ്കണ തൈമാവും പഴയകാല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പരിമിതികളെ മറികടക്കുക എന്ന ലക്ഷ്യമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. നാളത്തെ പൗരന്മാരും പൊതുസമൂഹവും ഇന്നത്തെ കുട്ടികളാണ്. ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗനീതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാകണം പുതിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ലക്ഷ്യം. ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ബോധം കുഞ്ഞു മനസ്സുകളിൽ എളുപ്പം വളർത്തിയെടുക്കാൻ പുതിയ പാഠ്യരീതിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അംഗണവാടി അധ്യാപിക കൂടിയായ ഷൈനി. നമ്മൾ 3 വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങളെ അംഗണവാടികളിൽ എത്തിക്കുന്നു. അവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. അംഗണവാടികളിലെ പാഠ്യപദ്ധതി ശൈശവകാല പൂർവ്വ പരിചരണവും വിദ്യാഭ്യാസവുമാണ്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് ECC എന്ന ഷോർട്ട് ഫോമിൽ നമ്മളത് അറിയപ്പെടുന്നു. ഈ പാഠ്യപദ്ധതിയിൽ സ്വതന്ത്ര സംഭാഷണങ്ങളും കഥകളും പാട്ടുകളും ചിത്രങ്ങളും നിരവധി ആക്ടിവിറ്റികളും ഉൾപ്പെടുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ലിംഗ വ്യത്യാസമില്ലാതെ നമ്മൾ ചെയ്യിക്കുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില ചിത്രങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമുക്കൊരു സംശയം തോന്നാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, പോലീസ് എന്നത് ഒരിക്കലും ഒരു ഫീമെയിൽ പോലീസിനെ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു മരം വെട്ടുകാരനെയായാലും ഒരു മീൻപിടുത്തക്കാരനെയായാലും അവിടെ ഒരു സ്ത്രീ കഥാപാത്രത്തെ കാണിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം മാറ്റി നിർത്തുന്ന
ഒരു ചിത്രങ്ങളായിരിക്കും വരും കാലങ്ങളിൽ നമ്മുടെ അങ്കണ പൂമഴ പോലുള്ള വർക്ക് ബുക്കുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു അങ്കണവാടി ടീച്ചർ എന്ന നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് ഇരിപ്പിടങ്ങൾ നൽകി ഇരുത്തുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറക്കുന്നതും കളിക്കുന്നതും അങ്ങനെ തന്നെ. അതുപോലെ ടോയ്സ് കോർണറിൽ വെച്ചിരിക്കുന്ന കളിപ്പാട്ടം അവൻ യഥേഷ്ടം അവൻ്റെ ഇഷ്ടാനുസരണം എടുത്ത് കളിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുതുതായി എത്തിയ ഒരു കുഞ്ഞാണെങ്കിൽ, അതൊരു ആൺകുഞ്ഞാണെങ്കിൽ, അവൻ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഒരു വാഹനത്തിൻ്റെ കളിപ്പാട്ടമായിരിക്കും, അല്ലെങ്കിൽ ഒരു പന്തായിരിക്കും. മറിച്ച് അതൊരു പെൺകുഞ്ഞാണെങ്കിൽ തീർച്ചയായും ഒരു പാവയായിരിക്കും. അതെന്തുകൊണ്ട് എന്ന് നോക്കുമ്പോൾ അവൻ്റെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് അവൻ്റെ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ അവന് സമ്മാനിച്ചത് അവൻ അറിയാറായ സമയം മുതൽ ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിംഗസമത്വത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞിന് ഇത് ലഭിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അവൻ അംഗനവാടികളിലോട്ട് വരുമ്പോൾ അവൻ്റെ കൂട്ടായ കളികളിലൂടെ ഈ ലിംഗസമത്വം എന്ന മനോഭാവം ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇതിനായി നമ്മളിപ്പോൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകൾ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് പുറമെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കൊടുത്തു വരുന്നു. ഇത്തരം രീതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗൃഹാന്തരീക്ഷത്തിൽ നിന്നും കിട്ടിയ ഈ ഒരു അറിവ് കുഞ്ഞിന് അംഗൻവാടികളിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഒന്ന് ഊട്ടിയുറപ്പിച്ച് ശേഷം മുതിർന്ന ക്ലാസുകളിലോട്ട് പോകുമ്പോൾ ലിംഗസമത്വം എന്ന നല്ല ഒരു മനോഭാവത്തോടുകൂടി കുഞ്ഞിന് സമൂഹത്തിൽ വളർന്നു വരാൻ സാധിക്കുന്നു. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത് പോലെ പുസ്തകങ്ങളിലും പാഠ്യപദ്ധതികളിലും മാത്രം ലിംഗസമത്വം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കുടുംബത്തിൽ നിന്ന് തന്നെ കണ്ടും കേട്ടും പരിചയിച്ചും വരണം, അല്ലെങ്കിൽ കുട്ടികൾ ആശയക്കുഴപ്പത്തിലാകും. ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായ അമൃത തൻ്റെ കാഴ്ചപ്പാട് വാർത്താ തരംഗിണിയോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ മകൾക്ക് 5 വയസ്സുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനോട് ഒരു പക്ഷപാതം കാണിക്കുന്ന തരത്തിലോ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് നിനക്കൊത്തിരി ലിമിറ്റേഷൻ ഉണ്ട് എന്ന തരത്തിലോ പെരുമാറിയിട്ടില്ല. മാത്രമല്ല, അവൾക്ക് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ മുതൽ അവൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിനും ഒന്നും ഒരു പരിധി വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ചില കാഴ്ചകൾ, അത് പുസ്തകങ്ങളിൽ നിന്നാകാം, ടെലിവിഷനിൽ നിന്നാകാം, പരസ്യത്തിൻ്റെ രൂപത്തിലാകാം, ഇത്തരം കാഴ്ചകൾ, ഞാൻ പെൺകുട്ടിയാണ്, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ രീതി ഇതാവണം എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഈ കൊച്ചു കുഞ്ഞിനെ പോലും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വീടുകളിൽ നിന്ന് പോലും ഒരു ജെൻഡർ ഇക്വാലിറ്റിക്ക് കൃത്യമായ മാതൃക കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ പുസ്തകങ്ങളിലൂടെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും സ്ത്രീ, അത് ഏത് തരത്തിലുള്ള പണിയെടുക്കുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ, അവൾക്ക് ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കും. അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, ഒരു കുടുംബത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് അവളുടേത് മാത്രമായി തീരുന്ന കുറെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ അതിനെ വളരെ ഒതിഞ്ഞു പിടിച്ച് ഒരേ സമയം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവളാണ് സ്ത്രീ എന്ന് നമുക്കൊരു പട്ടം ചാർത്തി തരുമ്പോൾ അതിനകത്ത് വീണുകൊണ്ട് നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ജോലികളെല്ലാം നമ്മൾ ഒട്ടും തൃപ്തിയോടെ അല്ലാതെ പൂർണ്ണത പ്രാപിക്കാൻ കഴിയാത്ത ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ ഓരോ സ്ത്രീകളും ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിലെ കുട്ടികളും വളരുന്നത്. വീടുകളിൽ നിന്ന് തുടങ്ങേണ്ട ഈ കാഴ്ചപ്പാട് നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും, അത് കഴിഞ്ഞ് തൊഴിലിടത്തിലും സമൂഹത്തിലും എല്ലാം ഇത് പ്രകടമായാൽ മാത്രമേ കുട്ടികൾക്ക് അത് ഒരു മാതൃകയാക്കാൻ പറ്റുള്ളൂ. സ്ത്രീയും പുരുഷനും സമന്മാരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ പറയുന്ന സമത്വം നേടിയ സ്ത്രീയോടൊപ്പം ജീവിക്കാനുള്ള പരിശീലനം പുരുഷനും നൽകണം എന്നുള്ളതാണ്. ലിംഗസമത്വം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം അത്രമേൽ ലിംഗസമത്വ നിഷേധാശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. നൂറ്റാണ്ടുകളായി പാലിച്ചു വരുന്ന കാര്യങ്ങളിൽ പതുക്കെ പതുക്കെയെങ്കിലും സമൂലമായ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അതിന് നാം ഓരോരുത്തരും ബോധപൂർവം ശ്രമിക്കണം. കുടുംബത്തിൽ ലിംഗസമത്വ കാഴ്ചപ്പാടുണ്ടാക്കണം. കുഞ്ഞുങ്ങളിൽ ആൺപെൺ വ്യത്യാസം കാണാതെ നല്ല വ്യക്തികളാക്കി അവരെ വാർത്തെടുക്കാൻ നമ്മൾ മുതിർന്നവർക്ക് കഴിയണം. നമ്മൾ അതിന് മാതൃകയാവുകയും വേണം. വാർത്താ തരംഗിണി സമാപിച്ചു. Thank you.
സംവിധാനം പാർവതി വി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ്. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 10:30.